Hi friends, welcome back to a new class. Today we are going to discuss about research problem, hypothesis and literature review. So what is a research problem? Research problem is a perplexing or enigmatic situation that a researcher wants to address through disciplined inquiry. So research problem is a perplexing and enigmatic situation that a researcher wants to address through disciplined inquiry. Appo oru researcher ne confusion undakuna allengil uttaram illade aakuna pala chodyangalum avade munnil undavum angane illa chodyangalukku uttaram kandathan oru disciplined aayittulla oru anveshanam nadathunnadinaana nammal endu parayunnathu research problem. So it's a perplexing or enigmatic situation that a researcher want to address through disciplined inquiry. Disciplined aayittulla anveshanathilude oru researcher address cheyan uddeshikkunna perplexing and enigmatic adhaayathu avarku uttaram kittatha allengil avarku oru uttaram illatha chodyam pole thonuna pala chodyangalum munnil undavum adine uttaram kandathan shramikkunna vendittulla aa oru disciplined inquiry aa inquiry ku vendittulla oru karudalana aa research problem ennonde uddeshikkunnathu. So once again, it's a perplexing or enigmatic situation that a researcher wants to address through disciplined inquiry. So angane chodichu kanyal adinte uttaram research problem aanu. So next is researcher usually identify a broad topic, narrow the scope of the problem and identify questions consistent with a paradigm of choice. Appo namukku oru broad topic aanu nammalde munnil aadyam undavuga. ആ ബ്രോഡ് ടോപ്പിക്കിനെ നമ്മൾ നമ്മളുടെ സ്കോപ്പിലേക്ക് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് അതിനെ നാരോ ഡൗൺ ചെയ്തുകൊണ്ട് കുറച്ച് കുറച്ച് നമ്മളുടെ ഏറ്റവും സ്പെസിഫിസിറ്റി ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു നമ്മളുടെ ഒരു റിസർച്ച് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾക്ക് ഏതാണോ ആഗ്രഹം ഏത് മേഖലയാണ് നമ്മൾ ഈ നമ്മളുടെ ബ്രോഡ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏത് മേഖലയിലാണ് നമ്മൾ കൂടുതൽ അന്വേഷണം നടത്താൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മൾ അതിൻ്റെ അത് ആ ടോപ്പിക്കിൻ്റെ ബ്രോഡ്നെസ്സിനെ നാരോ ചെയ്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതാണ് റിസർച്ച് പ്രോബ്ലം എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം. ഇനി നമുക്ക് നോക്കാം മോസ്റ്റ് കോമൺ സോഴ്സസ് ഓഫ് ഐഡിയാസ് ഫോർ നഴ്സിംഗ് റിസർച്ച് പ്രോബ്ലം. അപ്പോൾ ഒരു നഴ്സിംഗ് റിസർച്ച് പ്രോബ്ലം നമ്മൾ കണ്ടെത്തുമ്പോൾ അതിനുള്ള സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ് ഈ നഴ്സിംഗ് റിസർച്ച് പ്രോബ്ലം നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. സോ ഒരു നഴ്സിംഗ് റിസർച്ച് പ്രോബ്ലത്തിൻ്റെ സോഴ്സസ് എവിടെ നിന്നെല്ലാമാണ്. ഒന്നാമത്തത് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്. ആദ്യത്തത് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്. സോ നമ്മളുടെ എക്സ്പീരിയൻസ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആവാം അല്ലെങ്കിൽ മറ്റുള്ള എക്സ്പീരിയൻസുകളാവാം അതിൽ നിന്ന് നമുക്ക് ഇത് എന്താണ് ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ അതിന് അല്ലെങ്കിൽ ചോദ്യം ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളും നമ്മൾക്ക് ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കണ്ടെത്താനും അല്ലെങ്കിൽ അതിലൊരു മാറ്റം സാധ്യമാകുമോ എന്ന് കണ്ടെത്താനൊക്കെ ഉള്ള അതാണ് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റെലവൻ്റ് ലിറ്ററേച്ചർ. അപ്പം നമ്മൾ ചില ഇപ്പം ചില ജേണൽ അതുപോലെ ചില റിസർച്ച് സൈറ്റുകൾ ഒക്കെ സന്ദർശിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ചില കാര്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളും. അതിലൊരു അവർ പറയും ചില സജഷൻസ് പറയും ഇനി ഇന്ന ഏരിയയിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാം ഭാവിയിൽ. അപ്പോൾ അങ്ങനെയുള്ളത് കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്കതിൽ റിസർച്ച് ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടും നമുക്ക് റിസർച്ച് പ്രോബ്ലം കണ്ടെത്താം. മൂന്നാമത്തത് സോഷ്യൽ ഇഷ്യൂസ്. അപ്പം സോഷ്യലി പ്രിവെയിലിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് അസുഖങ്ങളാവാം അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള പല പ്രശ്നങ്ങളുമാവാം. അപ്പോൾ അങ്ങനെയുള്ള സോഷ്യൽ ഇഷ്യൂസ് ഓഫ് ഇമ്പോർട്ടൻസ് സോഷ്യൽ സാമൂഹിക ഇമ്പോർട്ടൻസ് ഉള്ള സാമൂഹികപരമായി പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി അതിലും നമുക്ക് ഗവേഷണം നടത്താവുന്നതാണ്. അതുപോലെ തന്നെ തിയറി. അപ്പം തിയറി പല തിയറികൾ നമുക്കറിയാം ഒരുപാട് നഴ്സിംഗ് തിയറീസും അല്ലാതെ സൈക്കോളജിക്കൽ തിയറീസും എല്ലാം അവൈലബിളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു അന്വേഷണവും നമുക്ക് നടത്താം അതിനും നമുക്ക് സോഴ്സ് ഓഫ് നഴ്സിംഗ് റിസർച്ച് എന്ന് പറയാവുന്നതാണ്. ഇതൊന്നുമല്ലാതെ എക്സ്റ്റേണൽ സോഴ്സസ് ഈ പറഞ്ഞ കൂട്ടത്തിലൊന്നും ഉള്ളതല്ലാതെ പുറത്തുനിന്നുണ്ടാവുന്ന മറ്റ് സോഴ്സസിനെയും നമുക്ക് ആശ്രയിക്കാം. ഈ പറഞ്ഞ കൂട്ടത്തിലുള്ളതല്ലാതെ മറ്റ് സോഴ്സുകൾ നമ്മളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലാത്ത മറ്റ് സോഴ്സസുകളെയും നമുക്ക് ഗവേഷണത്തിനായി ആശ്രയിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരിക്കൽ കൂടി സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ്പീരിയൻസ്,
രണ്ട് റെലവൻറ്റ് ലിറ്ററേച്ചർ, മൂന്ന് സോഷ്യൽ ഇഷ്യൂസ്, നാല് തിയറി, അഞ്ച് എക്സ്റ്റേണൽ സോഴ്സസ്. അടുത്തത് ക്രൈറ്റീരിയ വിച്ച് ഷുഡ് ബി കൺസിഡേർഡ് ഇൻ അസസിങ് ദ വാല്യൂ ഓഫ് എ റിസർച്ച് പ്രോബ്ലം. അപ്പോൾ ഒരു റിസർച്ച് പ്രോബ്ലത്തിൻ്റെ വാല്യൂ കണ്ടെത്താൻ നമ്മൾ എന്തെല്ലാം ക്രൈറ്റീരിയ നോക്കണം, ഒരു വാല്യൂബിൾ ആണോ റിസർച്ച് പ്രോബ്ലം, നമ്മളെടുക്കുന്ന പ്രോബ്ലം വാലിഡ് ആണോ എന്നൊക്കെ കണ്ടെത്താൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, ദ പ്രോബ്ലം ഷുഡ് ബി ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ്. എന്നാൽ ക്ലിനിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം, ക്ലിനിക്കൽ റെലവൻസ് ആ പ്രോബ്ലത്തിനുണ്ടായിരിക്കണം. നമ്മൾ വെറുതെ ചെയ്തിട്ട് ഒരു പേരിനൊരു സ്റ്റഡി ചെയ്യുന്നതല്ല, അതിനൊരു ക്ലിനിക്കൽ ആപ്ലിക്കബിലിറ്റി, എന്തിനാണത് ചെയ്യുന്നത് വെച്ചാൽ ഇന്ന കാരണം കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്, അപ്പോൾ അത് ക്ലിനിക്കലി റെലവൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അതിനെയാണ് നമ്മൾ പ്രോബ്ലം ഷുഡ് ബി ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, റിസർച്ചബിൾ ആയിരിക്കണം. അതായത് ചില കാര്യങ്ങൾ നമുക്ക് ചില ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഒരുപാട് നമ്മുടെ മനസ്സിലുണ്ടാകും, പക്ഷേ എല്ലാം ഒന്നും റിസർച്ചബിൾ ആയിരിക്കില്ല, എല്ലാം നമുക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ റിസർച്ചബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം. അതായത് മോറൽ ആൻഡ് എത്തിക്കൽ നേച്ചർ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം മോറലി ആൻഡ് എത്തിക്കലി നോട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഒരിക്കലും ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഒരുപാട് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസർച്ചബിലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അത് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലേ എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീസിബിലിറ്റി, അത് നമ്മൾ ഇനി എന്താണെന്ന് പറയും. അടുത്തത് പേഴ്സണൽ ഇൻട്രസ്റ്റ്, നാലാമത്തത് പേഴ്സണൽ ഇൻട്രസ്റ്റ്. പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചില ടോപ്പിക്കിനോട് ഒരു പ്രത്യേക മമത ഉണ്ടാവും, നമുക്ക് ആ ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കിനെയും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ക്രൈറ്റീരിയ ആണ്. നമ്മൾ റിസർച്ച് പ്രോബ്ലം വാല്യൂബിൾ ആണോ, നമ്മൾ ചെയ്യുന്നത് റെലവൻ്റ് ആണോ എന്നുള്ളതിന് ഉള്ള ഒരു ക്രൈറ്റീരിയയാണ് ഇതെല്ലാം പറഞ്ഞത്. ഒന്ന് ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം, രണ്ട് റിസർച്ചബിൾ ആയിരിക്കണം, മൂന്ന് ഫീസിബിൾ ആയിരിക്കണം, നാല് നമുക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്താണ് ഫീസിബിലിറ്റി? അപ്പോൾ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മൂന്നാല് ഘടകങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തെ നല്ല ഇഷ്യൂസ് ഓഫ് ടൈം, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ ഇത് ചെയ്തു തീർക്കാൻ സാധിക്കുമോ, അതാണ് ഒന്നാമത്തെ ഫീസിബിലിറ്റി. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുമോ. രണ്ടാമത്തത് കോഓപ്പറേഷൻ ഓഫ് സ്റ്റഡി പാർട്ടിസിപ്പൻസ് ആൻഡ് അതർ പീപ്പിൾ. അപ്പോൾ നമ്മൾ ഈ ഒരു റിസർച്ചുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളോട് ഈ സ്റ്റഡി പാർട്ടിസിപ്പൻസും മറ്റുള്ള ആളുകളും സഹകരിക്കുമോ, അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് അവൈലബിലിറ്റി ഓഫ് ഫെസിലിറ്റി ആൻഡ് എക്യുപ്മെൻറ്റ്. ഇങ്ങനെയൊരു സ്റ്റഡി ചെയ്യാൻ ഉള്ള ഫെസിലിറ്റിയും അതിന് വേണ്ട എക്യുപ്മെൻസും ഒക്കെ അവൈലബിൾ ആണോ, നമ്മൾ അത് നമ്മളെ റിസോഴ്സസും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അടുത്തത് റിസർച്ചർ എക്സ്പീരിയൻസ്, അതായത് ചെയ്യാൻ പോകുന്ന ആൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റഡി ചെയ്യാൻ വേണ്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടോ, അതാണ് അടുത്ത പോയിൻറ്റ്. ഏറ്റവും അവസാനമായിട്ടും അല്ലെങ്കിൽ പരമപ്രധാനമായിട്ടും പറയേണ്ടത് അതിൻ്റെ എത്തിക്കൽ കൺസിഡറേഷൻസ് ആണ്. ഈ എത്തിക്കലായിട്ട് അതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, എത്തിക്കലായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ഈ പ്രസ്തുത സ്റ്റഡിക്ക് നേരിടാൻ ഇടയുണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് അതിൻ്റെ ഫീസിബിലിറ്റി, വെതർ ദ സ്റ്റഡി ക്യാൻ ബി കണ്ടിന്യൂഡ് ഓർ ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് എന്നുള്ളതിൻ്റെ ഒരു ഫീസിബിലിറ്റി പോയിൻ്റ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഫീസിബിലിറ്റി ഓൺ ബേസ് ഓഫ് ടൈം, കോഓപ്പറേഷൻ ഓഫ് സ്റ്റഡി പാർട്ടിസിപ്പൻസ് ആൻഡ് അതർ പീപ്പിൾ, അവൈലബിലിറ്റി ഓഫ് ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, റിസർച്ചർ എക്സ്പീരിയൻസ് ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻസ്. Then researchers communicate their aims in research reports as problem statements, statements of purpose, research question and hypothesis. അതായത് ഒരു റിസർച്ചർ അവരുടെ റിസർച്ചിൻ്റെ എയിം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിലൂടെയും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസിലൂടെയും റിസർച്ച് ക്വസ്റ്റ്യനിലൂടെയും അല്ലെങ്കിൽ ഹൈപ്പോത്തസിലൂടെയുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ആർട്ടിക്കുലേറ്റ്സ് ദ നേച്ചർ, കോണ്ടെക്സ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എ പ്രോബ്ലം ടു ബി സ്റ്റഡീഡ്. അതായത് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറയുന്നത്, അതിൽ സ്റ്റഡി ഏത് ടൈപ്പാണ്, നേച്ചർ ഓഫ് സ്റ്റഡി, എക്സ്പെരിമെൻ്റലാണോ നോൺ എക്സ്പെരിമെൻ്റലാണോ എന്നുള്ള പോലെയുള്ള നേച്ചർ ഓഫ് സ്റ്റഡി നമ്മൾ പറയും. കോണ്ടെക്സ്റ്റ്, ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ സ്റ്റഡി ക്യാരി ഔട്ട് ചെയ്യുന്നത്. അത് സിഗ്നിഫിക്കൻസ് ഓഫ് എ പ്രോബ്ലം, നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റഡിയുടെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതെല്ലാം പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് നമ്മളുടെ മുന്നിലേക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സമ്മറൈസസ് ദ ഓവറോൾ സ്റ്റഡി ഗോൾ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ സ്റ്റഡിയുടെ മൊത്തത്തിലുള്ള അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പറയുന്ന
ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റിസർച്ച് ക്വസ്റ്റ്യൻ. അപ്പം റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു റിസർച്ച് പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവന്ന് നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ഇതിലേക്ക് എത്തുന്നു. അപ്പോൾ അതാണ് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻ, അതിലാണ് നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത്. സോ എ റിസർച്ച് ക്വസ്റ്റ്യൻ ഈസ് ദ സ്പെസിഫിക് ക്വറി എ റിസർച്ചർ വാണ്ട്സ് ടു ആൻസർ ഇൻ അഡ്രസ്സിങ് ദ റിസർച്ച് പ്രോബ്ലം. അപ്പോൾ ഒരു സ്പെസിഫിക് ക്വറി എന്ന സ്പെസിഫിക് ക്വസ്റ്റ്യൻ റിസർച്ചർ വാണ്ട്സ് ടു ആൻസർ ഇൻ അഡ്രസ്സിങ് ദ റിസർച്ച് പ്രോബ്ലം. അപ്പോൾ അയാളുടെ മുന്നിലുള്ള ഒരു റിസർച്ച് പ്രോബ്ലത്തിൽ നിന്ന് പ്രത്യേകമായി എടുത്തിട്ട് അയാൾക്ക് അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾക്കത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. വലിയൊരു പ്രോബ്ലം, റിസർച്ച് പ്രോബ്ലം നമ്മുടെ മുന്നിലുണ്ടാവും. അതിൽ നിന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് എടുത്ത് ഇതിൽ എനിക്ക് ഉത്തരം കണ്ടെത്തണം എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെടുക്കുന്ന ആ റിസർച്ച് ചോദ്യത്തിനെയാണ് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് ഇവിടെ പറയുന്നത്. ആ സ്പെസിഫിക് ക്വറി, ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ ചോദ്യത്തിനെയാണ് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വാക്കാണ് ഹൈപ്പോത്തെസിസ്. സോ ഹൈപ്പോത്തെസിസ് എന്താണ് ഹൈപ്പോത്തെസിസ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. അപ്പോൾ നമ്മളൊരു സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു അസംഷൻ, അല്ലെങ്കിൽ നമ്മളൊരു ഇതിലെത്തും, നമ്മൾ എന്താ പറയുക, ഒരു പ്രെഡിക്റ്റ് ചെയ്യും ഒരു രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ തമ്മിലുള്ള റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യും. എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് സ്ഥാപിക്കാനാണ് നമ്മൾ റിസർച്ച് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ആദ്യം ഒരു പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പ് നമ്മളവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതുകയും ആ പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പ് ശരിയോ തെറ്റോ എന്ന് സ്ഥാപിക്കാനായിട്ടാണ് പിന്നീട് നമ്മൾ നമ്മളുടെ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റഡി ഫൈൻഡിങ്സിൽ നിന്ന് പിന്നീട് അവസാനം നമ്മൾ അനാലിസിസിന് ശേഷം നമ്മൾ കണ്ടെത്തും നമ്മൾ എടുത്ത ഈ ഹൈപ്പോത്തെസിസ് അല്ലെങ്കിൽ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പ് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ഹൈപ്പോത്തെസിസിനെ ആക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ അതാണ് ഒരു ഹൈപ്പോത്തെസിസിൻ്റെ സ്ഥാനം. സോ എന്താണ് ഹൈപ്പോത്തെസിസ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. ഇത് ചോദ്യമായിട്ട് വരാം. സോ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് എന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും തെറ്റാതെ ഹൈപ്പോത്തെസിസ് എന്ന് തന്നെ മാർക്കുക. അടുത്ത ഈ ഹൈപ്പോത്തെസിസിൻ്റെ പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് സിമ്പിൾ ഹൈപ്പോത്തെസിസ്. സിമ്പിൾ ഹൈപ്പോത്തെസിസ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ അത് അറിയില്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് നിർബന്ധമായി കണ്ട ശേഷം ഈ ക്ലാസ്സിലേക്ക് വരിക. അപ്പം ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ഓരോ വേരിയബിളുകൾ, അത് സിമ്പിൾ എന്ന് പറയുന്നതുകൊണ്ട് ഒരു സിംഗിൾ വേരിയബിൾ, ഒരു വൺ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് വൺ ഡിപ്പെൻഡൻറ്റ്, രണ്ടും ഓരോന്നാണ്. ഈ ഓരോ വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ കാണുകയാണെങ്കിൽ നമുക്കതിനെ സിമ്പിൾ ഹൈപ്പോത്തെസിസ് എന്ന് പറയാം. സോ എക്സ്പ്രസ് എ പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതിനോണ്ടാണ് അതിനെ നമ്മൾ സിമ്പിൾ ഹൈപ്പോത്തെസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് കോംപ്ലക്സ് ഹൈപ്പോത്തെസിസ്. എന്താണ് കോംപ്ലക്സ് ഹൈപ്പോത്തെസിസ്? ഇറ്റ് സ്റ്റേറ്റ്സ് ആൻ ആൻറ്റിസിപ്പേറ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് ടു ഓർ മോർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുകളും അതുപോലെ തന്നെ രണ്ടോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ആ റിലേഷനെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ കോംപ്ലക്സ് ഹൈപ്പോത്തെസിസ് എന്ന് പറയാം. സിമ്പിളാണെങ്കിൽ ഓരോ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസേ ഉണ്ടാവുകയുള്ളൂ. കോംപ്ലക്സിലാകുമ്പോൾ രണ്ടോ അതിലധികമോ വേരിയബിൾസ് ഓരോന്നിലും ഉണ്ടാവും. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് ഡയറക്ഷണൽ ഹൈപ്പോത്തെസിസ് ആൻഡ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തെസിസ്. ഡയറക്ഷണൽ ഹൈപ്പോത്തെസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് സ്ഥാപിക്കാനാണ് നമ്മൾ ഹൈപ്പോത്തെസിസ് ചെയ്യുന്നത്. അപ്പം ആ ഹൈപ്പോത്തെസിസിൽ അത് എത്തരം റിലേഷൻഷിപ്പാണ്, അതിൻ്റെ ആ റിലേഷൻഷിപ്പിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് അതിൽ പറയുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡയറക്ഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം. അതായത് ഇപ്പം നമ്മളൊരു രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, സോ ഒരു പോസിറ്റീവ്, അതായത് ഇപ്പം സ്മോക്കിംഗ് ഈസ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ക്യാൻസർ ഓൾസോ ഈസ് ഇൻക്രീസിങ്, അങ്ങനെ പറയാം. അപ്പം സ്മോക്കിംഗ് കോസ് ഇൻക്രീസസ് ദ ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഡയറക്ഷണലാണ്. അപ്പോൾ അവിടെ ഒരു
ഡയറക്ഷൻ ഉണ്ട്, അതായത് സ്മോക്കിംഗ് കൂടുമ്പോൾ ക്യാൻസറും കൂടുന്നു. അപ്പം അതിനെയാണ് നമ്മൾ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതേസമയം നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പം നമുക്ക് പ്രഡിക്റ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് റിലേഷൻഷിപ്പ് ബട്ട് നോട്ട് ദെയർ ഡയറക്ഷൻ. അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ അവിടെ നമുക്ക് ഡയറക്ഷനൊന്നുമില്ല. അപ്പം സപ്പോസ് ദർ ഇസ് എ സിഗ്നിഫിക്കൻ്റ് അസോസിയേഷൻ, അതായത് ദർ ഇസ് എ അസോസിയേഷൻ ബിറ്റ്വീൻ സ്മോക്കിംഗ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ എന്ന് പറയുകയാണെങ്കിൽ, അപ്പം നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അത് എത്തരം റിലേഷൻഷിപ്പാണ് എന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, നോൺ ഡയറക്ഷണൽ. നമ്മളൊരു ഡയറക്ഷനോടെ പറയുന്നത് എന്തോ ഒരു റിലേഷൻ ഉണ്ട്, അത് എത്തരത്തിലുള്ള റിലേഷനാണെന്ന് വ്യക്തമായി പറയുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. അടുത്ത രണ്ട് വാക്കുകളാണ് റിസർച്ച് ഹൈപ്പോത്തസിസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ നമ്മൾ റിസർച്ച് ഹൈപ്പോത്തസിസിലേക്ക് കടന്നാൽ, റിസർച്ച് ഹൈപ്പോത്തസിസ് ഒരു സ്റ്റഡിയിൽ നമ്മൾ ആദ്യം പറയുന്ന ഒരു ഇതിനെയാണ് നമ്മൾ റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം പ്രെഡിക്റ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് റിലേഷൻഷിപ്പ്. അപ്പോൾ റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസർച്ച് ഹൈപ്പോത്തസിസ് പ്രെഡിക്റ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് റിലേഷൻഷിപ്പ്. അതേസമയം സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ നൾ ഹൈപ്പോത്തസിസ്, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അനാലിസിസ് സമയത്ത് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കവിടെ സ്റ്റേറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ്, അതിനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. അതെപ്പോഴും നൾ ഹൈപ്പോത്തസിസ് ആയിട്ടാണ് സ്റ്റേറ്റ് ചെയ്യാറ്. അതായത് ദെർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്നുള്ള രീതിയിലാണ്, അവിടെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹൈപ്പോത്തസിസിനെ സ്റ്റേറ്റ് ചെയ്യുക. നമ്മൾ റിസർച്ച് ഹൈപ്പോത്തസിസിൽ സ്റ്റേറ്റ് ചെയ്ത അതേ കാര്യം, ദെർ ഇസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ സ്മോക്കിംഗ് ആൻഡ് ക്യാൻസർ എന്ന് നമ്മൾ റിസർച്ച് ഹൈപ്പോത്തസിസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിൽ ദർ ഇസ് നോ അസോസിയേഷൻ ബിറ്റ്വീൻ സ്മോക്കിംഗ് ആൻഡ് ക്യാൻസർ എന്ന് പറയുന്നു. അപ്പം അതാണ് ആ നോ എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ നൾ ഹൈപ്പോത്തസിസ് എക്സ്പ്രസ് ദ ആബ്സെൻസ് ഓഫ് എ റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പിൻ്റെ ആബ്സെൻസ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ഇത് നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്ത ശേഷം നമ്മൾ കണ്ടെത്തുന്നു അവിടെ ഹൈപ്പോത്തസിസ് ഉണ്ടോ ഇല്ലയോ. ഹൈപ്പോത്തസിസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുകയും റിസർച്ച് ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അതേസമയം നമ്മൾ അസോസിയേഷൻ ഉണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അവിടെ റിസർച്ച് ഹൈപ്പോത്തസിസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തത്, ഹൈപ്പോത്തസിസ് ആർ നെവർ പ്രൂവ്ഡ് ഓർ ഡിസ്പ്രൂവ്ഡ് ഇൻ ദ അൾട്ടിമേറ്റ് സെൻസ്. അപ്പം ഹൈപ്പോത്തസിസിനെ നമ്മൾ പ്രൂവ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ദ ആർ ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്. നമ്മൾ ഒന്നുകിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. സോ ഹൈപ്പോത്തസിസ് ആർ നെവർ പ്രൂവ്ഡ് ഓർ ഡിസ്പ്രൂവ്ഡ് ഇൻ അൾട്ടിമേറ്റ് സെൻസ്, ദ ആർ ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്, സപ്പോർട്ടഡ് ഓർ നോട്ട് സപ്പോർട്ടഡ് ബൈ ദ ഡാറ്റ. അപ്പോൾ നമ്മൾ തരുന്ന ആ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട് സപ്പോർട്ടീവായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റായിട്ട് ഹൈപ്പോത്തസിസിനെ നമ്മൾ ചെയ്യുന്നത്. ഒന്നുകിൽ അത് ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹൈപ്പോത്തസിസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിറ്ററേച്ചർ റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ പറ്റിയാണ്. എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ? ഇറ്റ് ഈസ് എ റിട്ടൺ സമ്മറി ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ഓൺ എ റിസർച്ച് പ്രോബ്ലം. അതായത് നമ്മളൊരു റിസർച്ച് പ്രോബ്ലം ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നു. ഈ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് വേറെ വല്ല സ്റ്റഡീസും നിലവിലുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റഡിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെല്ലാം എവിഡൻസുകളാണ് നമ്മളുടെ നിലവിലുള്ളത്, അങ്ങനെയുള്ളതെല്ലാം കളക്ട് ചെയ്ത് അവരേതൊക്കെ രീതിയിലാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്, ഏതെല്ലാം മെത്തഡോളജിയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഏതെല്ലാം മേഖലകൾ അവർ ഓൾറെഡി സ്റ്റഡി ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്ത സ്റ്റഡി അതുപോലെ റിപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തും. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ജേണലുകളും ഇലക്ട്രോണിക് മീഡിയാസും അതുപോലെ തന്നെ നമ്മൾ പല വെബ്സൈറ്റുകളും ഒക്കെ നമ്മൾ സന്ദർശിക്കും, പല പുസ്തകങ്ങൾ നമ്മൾ പരതും. ഇങ്ങനെ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ റിട്ടൺ സമ്മറി ഓഫ് സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ഓൺ എ റിസർച്ച് പ്രോബ്ലം. സോ ദ ടാസ്ക് ഓഫ് റിവ്യൂവിങ് റിസർച്ച് ലിറ്ററേച്ചർ ഇൻവോൾവ്സ് ഐഡൻറ്റിഫിക്കേഷൻ, സെലക്ഷൻ, ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് റിട്ടൺ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ ഓഫ് എ ടോപ്പിക്. അപ്പോൾ നമ്മൾ ഈ ടാസ്ക് ഓഫ് റിവ്യൂ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം, സെലക്ട് ചെയ്യണം, ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം,
അതുപോലെ തന്നെ അതിനെ നമ്മൾ റൈറ്റിങ്ങിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു പാറ്റേണിൽ വൃത്തിക്ക് നമ്മളൊരു ഓർഡറിൽ എഴുതി അതിനെ പ്രസൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ റിസർച്ച് റിപ്പോർട്ടിൽ നമ്മളൊരു ചാപ്റ്ററായിട്ട് തന്നെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം ഈ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റഡിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എവിഡൻസ് പോലെ തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇന്നിന്ന സ്റ്റഡികൾ ഇതേ രീതിയിൽ നടന്നിട്ടുണ്ട് എന്ന് നമ്മളെ സ്റ്റഡിയെ സപ്പോർട്ട് ചെയ്യാനും നമ്മളുടെ സ്റ്റഡിയിൽ കൂടുതൽ ബലമുള്ളതാക്കാനും ഈ ലിറ്ററേച്ചർ റിവ്യൂവിന് സാധിക്കും. അതാണ് ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ പ്രത്യേകത. ഈ ലിറ്ററേച്ചർ റിവ്യൂ നമ്മളെടുക്കുമ്പോൾ അതിന് രണ്ട് സോഴ്സുകളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന് പ്രൈമറി സോഴ്സ്, രണ്ട് സെക്കൻഡറി സോഴ്സ്. പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സ്റ്റഡി പ്രിപ്പയർഡ് ബൈ ദ റിസർച്ചർ ഹു കണ്ടക്റ്റഡ് ഇറ്റ്. അപ്പോൾ നമ്മൾ ചില അധികം നമ്മൾ ജേണലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത്. ചില സമയത്ത് നമ്മൾക്ക് ഒരാൾ നടത്തിയ സ്റ്റഡിയുടെ അതേ റിപ്പോർട്ട് തന്നെ നമ്മൾ ആശ്രയിക്കും. അപ്പോൾ ഒരാൾ നടത്തിയ സ്റ്റഡിയുടെ ആക്ച്വൽ റിപ്പോർട്ട്, അയാൾ റിപ്പോർട്ട് ചെയ്ത അതേ സാധനം നമ്മൾ അതുപോലെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, അതിനെ നമ്മൾ നേരിട്ടാണ് നമ്മൾ നോക്കി അതിൽ നിന്ന് കാര്യങ്ങൾ എടുക്കുന്നതെങ്കിൽ നമുക്കതിനെ പ്രൈമറി സോഴ്സ് എന്ന് പറയാം. അതേസമയം സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേക സ്റ്റഡിയുടെ ഡിസ്ക്രിപ്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അല്ലാത്ത ഒരു വ്യക്തി ഡിസ്ക്രൈബ് ചെയ്തതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് സെക്കൻഡറി സോഴ്സസ് എന്ന് പറയാം. സോ സെക്കൻഡറി സോഴ്സ് ഇസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്റ്റഡി ബൈ എ പേഴ്സൺ അൺകണക്റ്റഡ് വിത്ത് ഇറ്റ്. അപ്പം ഒരാൾക്ക് അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ആ സ്റ്റഡിയെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്തത് വായിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് സെക്കൻഡറി സോഴ്സ് എന്ന് പറയാം. അപ്പോൾ ആരാണോ ആ സ്റ്റഡി നടത്തിയത് അവർ ഡിസ്ക്രൈബ് ചെയ്തതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പ്രൈമറി സോഴ്സ് എന്നും, വേറൊരാൾ സ്റ്റഡി ഡിസ്ക്രൈബ് ചെയ്ത ശേഷം അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സെക്കൻഡറി സോഴ്സ് എന്നും പറയാം. അപ്പം എപ്പോഴും നമ്മൾ പ്രൈമറി സോഴ്സിനാണ് വാലിഡിറ്റി കൂടുതൽ. അതുകൊണ്ടാണ് പ്രൈമറി സോഴ്സസ് ഷുഡ് ബി കൺസൾട്ടഡ് വെൻ എവർ പോസിബിൾ ഇൻ പെർഫോമിംഗ് ലിറ്ററേച്ചർ റിവ്യൂ. അപ്പോൾ എപ്പോഴും നമ്മൾ കഴിയുന്നതും പ്രൈമറി സോഴ്സുകളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളെ വിജയത്തിലെത്തിക്കും. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഉപകാരപ്പെടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക. സോ വിഷ് യു എ ഗുഡ് ലക്ക്. താങ്ക് യു.